ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് സൂരജ് എന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബിലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ പക ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി എന്നുള്ള ഐറ്റമാണ്. ഇത് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ്. ഇതിന് വേണ്ടത് വെണ്ടയ്ക്ക നൈസായിട്ട് അരിഞ്ഞെടുക്കുക, പിന്നെ വലിയുള്ളി, രണ്ട് മീഡിയം വലിയുള്ളി നല്ല സ്ലൈസ് ആക്കുക, പിന്നെ ലേശം പച്ചമുളക്, നല്ല എരിവ് കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ അത്യാവശ്യം കൂടുതലിടുക, ഇല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് മാത്രം ഇടുക, അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു ചീരച്ചട്ടി വെക്കുക, പതിയെ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് അത്യാവശ്യമുള്ള എണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച് മതിയാവും. എണ്ണ ഒഴിച്ചതിന് ശേഷം അത് കുറച്ച് ചൂടാകാൻ വേണ്ടി കാത്തിരിക്കുക. എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ആദ്യം കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുക, അതിൻ്റെ കൂടെ പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഇട്ടത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. മതിയാവും. കുറച്ചൊന്ന് ബ്രൗണിഷ് ആവുന്നവരെ നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കാം. ഇപ്പം നമുക്ക് ഏകദേശം ഒന്ന് മുറിച്ച് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ബ്രൗണിഷ് കളറാകുന്ന രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനിയും ചെയ്യാൻ പോകുന്നത് അതിന് ആവശ്യമുള്ള മസാല നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതിനകത്തേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ശകലം മുളക് പൊടിയും ശകലം മഞ്ഞൾപ്പൊടിയും മാത്രമാണ്. ആദ്യം ശകലം മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ചേ പാടുള്ളൂ, മഞ്ഞൾപ്പൊടി അധികമായി കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഉണക്കി പൊടിച്ചതാണ്, അതുകൊണ്ട് ഒരു ടീസ്പൂണേ പാടുള്ളൂ. കടയിൽ നിന്ന് മേടിക്കുന്ന മുളക് പൊടിയാണെങ്കിൽ ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തതിന് ശേഷം നന്നായി വഴറ്റി കൊടുക്കാം. കുറച്ച് അതിൻ്റെ പച്ചമ്മ വന്ന് പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം ഏകദേശം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുറച്ചുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റിയ ശേഷം തീ ഒന്ന് സിമ്മിലാക്കുക. ആക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ മെയിൻ സാധനമായ വെണ്ടയ്ക്ക നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ലേശമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് തരണ്ട് കിട്ടുന്ന രീതിയിൽ വെണ്ടയ്ക്ക നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കുറച്ച് നേരം നമ്മളൊന്ന് മൂടി വെച്ച് വേവിക്കേണ്ടി വരും. നമുക്ക് ആദ്യം ഒന്ന് നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം അതിന് നമ്മൾ ആദ്യം ഉള്ളി വേവിക്കാൻ വേണ്ടിയിട്ട് ചേരെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടായിരുന്നു. പോരാ ഉപ്പ് നമുക്ക് കുറച്ചുകൂടെ
ഉപ്പിട്ട് കൊടുക്കേണ്ടി വരും. സോ ഒരു കുറച്ച് ഉപ്പുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. സോ ഇതുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ളത് മതി. കുറച്ചുകൂടെ വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയ ശേഷം ഒരല്പനേരം നമുക്ക് ഇത് മൂടി വെച്ച് കുക്ക് ചെയ്യാം. എന്നാലേ അത് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. മൂടി വെക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും സിമ്മിൽ വെച്ചേ മൂടി വെക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അടി വിച്ച് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് വരണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നേരത്തേക്കൊന്ന് മൂടി വെക്കാം. ഇപ്പൊ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ടാവും. ഇടയ്ക്ക് ഒന്ന് മൂടിയൊക്കെ തുറന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മളിതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല, ഡ്രൈ ആയിട്ടിട്ടാണ് നമ്മൾ ഇതിനകത്ത് കുക്ക് ചെയ്തെടുക്കുന്നത്. സോ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് വഴക്കി കൊടുക്കാം. വേഗുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. വെണ്ടയ്ക്ക് ഒന്ന് വെന്ത് കിട്ടുന്ന താമസം മാത്രമേ ഉള്ളൂ. അത് വെന്തോന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഇറക്കി വെക്കാം. ഇറക്കി ഇങ്ങനെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് ആ മസാലയൊക്കെ ആ വെണ്ടയ്ക്കകത്ത് പിടിക്കാനും ഒക്കെ ഉപകരിക്കും. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ വെണ്ടയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രിപ്പറേഷൻ. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് ആകെപ്പാടെ ബുദ്ധിമുട്ടുള്ളത് വെണ്ടയ്ക്ക എന്നൊരു സാധനം കടയിൽ പോയി മേടിച്ചിട്ട് വരിക എന്നുള്ളൊരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. സോ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ നമ്മളിപ്പോൾ എല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരിക്കുകയാണ്. സോ അതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കി കഴിക്കാനായിരിക്കും എല്ലാവരും നോക്കുന്നത്. സോ ഏകദേശം നമ്മുടെ വെണ്ടയ്ക്ക റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം നമ്മുടെ ശരീരത്തും ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ വെണ്ടയ്ക്ക എന്ന് പറയുന്നത്. നല്ല വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തുള്ള ബ്ലഡ് കൺട്രോൾ ചെയ്യാനും ബ്ലഡിൻ്റെ ഷുഗർ കൺട്രോൾ ചെയ്യാനും പറ്റിയൊരു ഐറ്റമാണ് ഈ വെണ്ടയ്ക്ക എന്ന് പറയുന്ന സാധനം. ഒരുപാട് മഗ്നീഷ്യവും പിന്നെ അതുപോലെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റുമാണ്. സോ എല്ലാവരും കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഗുണം തന്നെ ഉണ്ടാവുള്ളൂ. എല്ലാവരും ഒരു വട്ടം ട്രൈ ചെയ്യുക. ഏകദേശം പാകമായി നമ്മൾ നമ്മളതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് നമ്മളിത് സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുരുട്ടി റെഡി ആയിട്ടുണ്ട്. അതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റി. ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നന്ദി. നമസ്കാരം.